നമസ്കാരം. തൃപ്തി ദേശായിയെയും ഭൂമാതാ ബ്രിഗേഡിലെ തൃപ്തിക്കൊപ്പം എത്തിയ വനിതാ പ്രവർത്തകരെയും തിരിച്ചയക്കും എന്ന കർശനമായ തീരുമാനത്തോടുകൂടി പോലീസ് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിവരം അറിഞ്ഞ് അനേകം ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നതാണ്. അതായത് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തൃപ്തി ദേശായിയും സംഘവും വന്നിറങ്ങുമ്പോൾ അത് ബിന്ദു അമ്മിണിക്ക് മാത്രമേ അറിയാൻ കഴിയുമായിരുന്നുള്ളൂ. അതീവ രഹസ്യമായിരുന്നു ബിന്ദു അമ്മിണി അവരെ പോയി സ്വീകരിച്ച് കൊണ്ടുപോയത്. എന്നാൽ അവിടെ നിന്ന് ചില ആളുകൾ സംശയത്തോടുകൂടി നോക്കിയപ്പോൾ അത് അപകടത്തിലേക്ക് വഴിവെളിക്കും എന്ന് ഭയന്ന് ബിന്ദു അമ്മിണി തന്നെയാണ് തൃപ്തിയെയും സംഘത്തെയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സംരക്ഷണയോടുകൂടി ശബരിമലയ്ക്ക് പോവുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നെടുമ്പാശ്ശേരി പോലീസ് പറഞ്ഞത് ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിനെ, അതായത് ആലുവ ആസ്ഥാനമായ പോലീസ് സൂപ്രണ്ടിനെ പോയി കാണുക, റൂറൽ എസ് പിയെ പോയി കാണുക എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. അത് കഴിയില്ല, ഞങ്ങൾ നേരിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു അവർ ഇറങ്ങിയത്. എന്നാൽ പോലീസ് സംരക്ഷണം ഒന്നും കൊടുത്തില്ല. അപ്പോൾ പക്ഷെ അപ്പോഴേക്കും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വിവരം പുറം ലോകമറിയുകയും അയ്യപ്പ ഭക്തർ പലതരത്തിൽ സംഘടിച്ചുകൊണ്ട് ഇവരെ അന്വേഷിച്ച് പുറപ്പെടുകയും ചെയ്തു. പമ്പ മുതൽ, പത്തനംതിട്ട മുതൽ, കോട്ടയം മുതൽ സകലയിടങ്ങളിലും അയ്യപ്പ ഭക്തർ രംഗത്തിറങ്ങി എന്നതാണ് പ്രദീഷ് വിശ്വനാഥന്റെ സംഘടനയായ അയ്യപ്പ ധർമ്മ സമിതി ആദ്യം തന്നെ ആവേശപൂർവ്വം രംഗത്തിറങ്ങി. ഒപ്പം അയ്യപ്പ ശബരിമല കർമ്മസമിതിയും സംഘപരിവാർ പ്രവർത്തകരും ബിന്ദു അമ്മിണിയെയും സംഘത്തെയും അത് തൃപ്തി ദേശായിയും സംഘത്തെയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങി. പക്ഷേ ഇവർ പ്രത്യക്ഷപ്പെട്ടത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലായി. ഇത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇവർ പോകുമെന്ന് കരുതിയിരുന്നത് വാസ്തവത്തിൽ ആലുവ എസ് പി ഓഫീസിലായിരുന്നു. പക്ഷേ എത്തിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലാണ്. അവർ എത്തിയ ഉടൻ തന്നെ വിവരം പുറം ലോകമറിയുകയും അവിടേക്ക് അയ്യപ്പ ഭക്തരും സംഘപരിവാർ പ്രവർത്തകരും അയ്യപ്പ ധർമ്മസമിതി സംഘങ്ങളും കർമ്മസമിതി പ്രവർത്തകരുമൊക്കെ ഒഴുകിയെത്തുകയായിരുന്നു. അങ്ങനെയാണ് ബിന്ദു അമ്മിണിക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നതും ബിന്ദു അമ്മിണി അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. പിന്നീട് എസ് പി ഓഫീസിൻ്റെ ഈ കമ്മീഷണർ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലായിരുന്നു ഈ അക്രമം ഒക്കെ ഉണ്ടായത്. ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ ഇവർ അകത്തിരിക്കുമ്പോൾ, ചർച്ചകൾ നടത്തിക്കൊണ്ട് അകത്തിരിക്കുമ്പോൾ പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞയക്കുകയില്ല, ശബരിമലയിലേക്ക് പോകാൻ സുരക്ഷ ഒരുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് എസ് പി കമ്മീഷണർ സ്ഥലത്തില്ല, കമ്മീഷണർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഡി സി പി ആണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പോലീസിനെ അലോസരപ്പെടുത്തുന്നത് അതൊന്നുമല്ല. നിമിഷം തോറും അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടി വരുന്നു. പല സംഘടനാ പ്രവർത്തകർ, സംഘപരിവാർ നേതാക്കന്മാർ, ആദ്യം മാറി നിന്ന സംഘപരിവാർ പ്രവർത്തകർ അവരുടെ നേതാക്കന്മാരും വന്നു തുടങ്ങിയിരിക്കുന്നു. പ്രദീഷ് വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ധർമ്മ പ്രവർത്തകർ ഒരു കാരണവശാലും ഈ കമ്മീഷണർ ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വളഞ്ഞുകൂടുന്നു. കേട്ടറിഞ്ഞ് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാതെ അയ്യപ്പ ഭക്തരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ, അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് ദൃശ്യങ്ങൾ, വലിയ തോതിൽ അയ്യപ്പ ഭക്തരുടെ പ്രവാഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പ ഭക്തരുടെ ഈ പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. ചർച്ച നടത്തുന്നില്ല, അയ്യപ്പ ഭക്തരോടും ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവരോടും മധ്യസ്ഥതയോ മറ്റൊന്നുമില്ല. നേരെ മറിച്ച് പോലീസിന്റെ തീരുമാനം അന്തിമമാണ്. ഒരു കാരണവശാലും പോലീസ് സുരക്ഷയിൽ ശബരിമലയിലേക്ക് പോവുകയില്ല. നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾക്ക് സുരക്ഷ നൽകണമെങ്കിൽ അത് നിങ്ങൾ കമ്മീഷണർ ഓഫീസിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് മാത്രമായിരിക്കും സുരക്ഷ നൽകുക, മറ്റൊരിടത്തേക്കും സുരക്ഷ നൽകിയില്ല എന്ന് പോലീസ് പറയുന്നു. എന്തായാലും അനുനിമിഷം അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പലരും ജോലിക്ക് പോകാൻ ഇറങ്ങിയ പലരും ജോലി വേണ്ടെന്ന് വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ കണ്ട ആൾക്കൂട്ടത്തിന്റെ ദൃശ്യമല്ല ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വലിയ തോതിൽ ആളുകൾ എത്താൻ തുടങ്ങിയതോടെ പോലീസ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ വേണ്ടെന്നും ഇവരെ തിരിച്ചയക്കുക തന്നെയാണ് അവസാന വഴിയെന്നും ഉള്ള നിഗമനത്തിൽ എത്തിയിരിക്കുന്നു.